നമസ്കാരം വേദിക് അസ്ട്രോട്ടൈംസിന്റെ ഒരു പുതിയ പങ്ക്തിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനൊന്നിന് ശുക്രൻ വൃശ്ചികം രാശിയിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്നതാണ് വൃശ്ചികം രാശിയിൽ ഡിസംബർ അഞ്ച് വരെ ശുക്രന്റെ വാസം തുടരുന്നതായിരിക്കും ഇതേ സമയത്ത് തന്നെ ചൊവ്വ ഇടവൻ രാശിയിലേക്കും മാറുന്നതായിട്ട് നമുക്കറിയാം അപ്പോൾ കേതുവിൻ്റെ കൂടെ തുലാൻ രാശിയിൽ നിന്നിരുന്ന ശുക്രൻ ഇപ്പോൾ വൃശ്ചികൻ രാശിയിലേക്ക് മാറുമ്പോൾ അത് ഏതൊക്കെ രാശിക്കാർക്ക് ഏതൊക്കെ നാളുകാർക്ക് ആയിരിക്കും പ്രതികൂലവും അനുകൂലവുമായിട്ട് അനുഭവം കൊണ്ടു തരുന്നത് എന്നുള്ളതാണ് ഇവിടെ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടുള്ളത് വൃശ്ചികൻ രാശിയിലുള്ള മൂന്ന് നക്ഷത്രങ്ങൾ വിശാഖത്തിന്റെ അവസാന പാദവും അനിഴവും തൃക്കെട്ടയും അടങ്ങുന്ന ഈ നാളുകാർക്കും അതുപോലെ തന്നെ ശുക്രന്റെയോ ചൊവ്വായുടെയോ അന്തർദശയോ മഹാദശയോ ഉള്ള നാളുകാർക്കും അതുപോലെ തന്നെ വൃശ്ചിക ലഗ്നമായിട്ട് ഉള്ള വ്യക്തികൾക്കും ഈ ഈ ഒരു മാറ്റം തീർച്ചയായിട്ടും അനുഭവവേദ്യമാകുന്നതായിരിക്കും അപ്പോൾ ഇന്ന് കർക്കിടകൻ രാശിക്കാരെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കർക്കിടകൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം ഈ മൂന്ന് നക്ഷത്രങ്ങൾക്കും പൊതുവായിട്ട് അനുഭവ വൈദ്യമാകാൻ സാധ്യതയുള്ള അനുഭവങ്ങളെ കുറിച്ചാണ് വിവരിക്കുവാൻ പോകുന്നത് പൊതുവെ പറയുമ്പോൾ ഈ കർക്കിടകൻ രാശിക്കാരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് ശുക്രൻ വരുന്നത് അഞ്ചാം ഭാവത്തിലേക്ക് ശുക്രൻ വരുമ്പോൾ കർക്കിടകൻ രാശിക്കാർക്ക് കർക്കിടകൻ രാശിക്കാർക്ക് എല്ലാ ശുഭഫലങ്ങളെയും കൊണ്ടു തരുന്ന ഒരു സമയമാണ് എന്ന് പറയാം അപ്പോൾ തങ്ങൾ തങ്ങളേർപ്പെട്ടിരിക്കുന്ന ഏതൊരു പ്രൊഫഷൻ ആണെങ്കിലോ അതല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിലോ ഇവിടെ ഒക്കെ പുതിയ വഴികൾ തുറന്നു കിട്ടുക എന്നുള്ളത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് പ്രമോഷൻ ലഭിക്കുവാനും അധികമായിട്ടുള്ള ചുമതലകൾ ഏറ്റെടുക്കുവാനും പുതിയ റോളുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ടൊക്കെ അനുകൂലമായിട്ടുള്ള സാധ്യതകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് പുതിയ ബിസിനസ് രംഗങ്ങളൊക്കെ വരുവാനായിട്ടും അതുമൂലം ആദായങ്ങളൊക്കെ ഉണ്ടാകുവാനൊക്കെ സാധ്യതകളുണ്ട് ഇവിടെ കലാകാരന്മാരായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾ അതുപോലെ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ജേർണലിസ്റ്റ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികള് അതുപോലെ ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികള് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികള് ഇവർക്കെല്ലാം തന്നെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് പൊതുജന രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് പൊതുജന പിന്തുണ ലഭിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അതുപോലെ തന്നെ അതുപോലെ തന്നെ പൊതുജന രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കൊക്കെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ ഉന്നത വിജയം കാണുവാനായിട്ട് സാഹചര്യങ്ങൾ വന്നു ചേരാം വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും എക്സാമിനേഷൻ എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഈ ഒരു മാസം നല്ല റിസൾട്ടിനെ കൊണ്ടുതരുവാനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും അതുപോലെ ഏതെങ്കിലും എക്സാമിനേഷന് പോകാനായിട്ടിരിക്കുന്ന വ്യക്തികൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് പൊതുവെ നല്ല സമയമാണെങ്കിൽ പോലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ലതായിരിക്കും കർക്കിടകൻ രാശിക്കാരുടെ മാതാവിന് അല്പം അനാരോഗ്യത്തിന്റെ ഒരു അവസ്ഥകളൊക്കെ വന്നു ചേരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതിൽ ശ്രദ്ധിക്കുക കുടുംബത്തിൽ പൊതുവെ സമാധാന അന്തരീക്ഷങ്ങളൊക്കെ നിലനിൽക്കുവാൻ സാധ്യതയുണ്ട് പൊതുവേ കർക്കിടകൻ രാശിക്കാരായിട്ടുള്ള ഈ നാളുകാർ ഈ ഒരു കാലഘട്ടത്തിൽ തുടർന്നു വന്നിട്ടുള്ള ആദർശങ്ങളൊക്കെ അവരുടെ സ്വന്തം ജീവിതത്തിലേക്ക് നടപ്പാക്കുവാനായിട്ട് തുടങ്ങുന്ന ഒരു സാഹചര്യം ആയിരിക്കും വ്യാപാര വിപണന മേഖലകളിലൊക്കെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾ കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മാറി ഒരു പുതിയ സംവിധാനത്തിലേക്ക് വരുവാനായിട്ടുള്ള സാധ്യതയും വളരെ ക്രിയാത്മകമായിട്ടുള്ള മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലീകരിക്കുവാനായിട്ടുള്ള ആലോചനകളൊക്കെ തുടങ്ങുവാനായിട്ടൊക്കെ സാധ്യത വന്നുചേരും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാനായിട്ട് വിരുന്ന സൽക്കാരത്തിലൊക്കെ പങ്കെടുക്കുവാനായിട്ടൊക്കെ ഉള്ള അവസരം വന്നു ചേരുന്നതായിരിക്കും പുതിയ കൃഷി സമ്പ്രദായങ്ങളൊക്കെ ആവിഷ്കരിക്കുവാനായിട്ടും പുനരാരംഭിക്കുവാനായിട്ടുള്ള സാധ്യതകളൊക്കെ വന്നു ചേരാം ഫ്യൂച്ചർ ബിസിനസ് രംഗത്ത് പുതിയ പ്രൊജക്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്യുവാനായിട്ടൊക്കെ സാധ്യതകളുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിൽ ബഹുമുഖ പ്രതിഭകളായിട്ടുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെടുവാനും കാണുവാനും അവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുവാനായിട്ടൊക്കെയുള്ള സാധ്യതകൾ വന്നു ചേരാം ഉപരിപഠനത്തിന് വിദേശ രാജ്യങ്ങളിൽ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കോ വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് സാഹചര്യങ്ങൾ വന്നു ചേരും അഡ്മിഷന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ അഡ്മിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ട് വന്നു ചേരുവാനായിട്ടുള്ള സാധ്യതകളും അതിനുള്ള ക്രമീകരണങ്ങളും തുടക്കം കുറിക്കുന്നതായിരിക്കും പൊതുവേ കർകടൻ രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നല്ല ആത്മവിശ്വാസം കൊണ്ടു തരുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു ശുക്രന്റെ ട്രാൻസിറ്റ് കൊണ്ടു തരുവാനായിട്ട് സാധ്യതയുള്ളത് പൊതുവെ ഈ കർകടൻ രാശിക്കാർക്ക് അനുകൂലമായിട്ടും വളരെ നല്ല ശുഭഫലങ്ങളും കൊണ്ടു തരുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള ആ ശുഭഫലങ്ങളെ ഒന്നുകൂടി ഒന്ന് സ്ട്രെങ്ത് ആക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് ലക്ഷ്മി നാരായണ പൂജ ചെയ്യുന്നതും ലക്ഷ്മി നാരായണ സ്തോത്രം ചെയ്യുന്നതും അതുപോലെ തന്നെ ലക്ഷ്മിനാരായണ ക്ഷേത്രങ്ങളിൽ ശംഖുപുഷ്പം കൊണ്ട് അർച്ചന ചെയ്യുന്നതും വളരെ ഗുണകരമായിട്ടും ദോഷങ്ങളെല്ലാം മാറി എല്ലാ അനുകൂല സാഹചര്യങ്ങളെയും കൊണ്ടു തരുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ കർക്കിടകൻ രാശിക്കാർക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം